ഹലോ ഗായ്സ്, എല്ലാവർക്കും യൂട്യൂബിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ. വെറൈറ്റി എന്താ വെച്ചാൽ, നമ്മളിന്ന് പാത്രം കഴുകുന്ന ഒരു മെഷീൻ ഉണ്ടാക്കാൻ പോകണം. വളരെ സിമ്പിളായിക്കാണ് എല്ലാവർക്കും വീഡിയോ ചെയ്ത് വെക്കാൻ വരുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനൊരു വലിയ ചിലവോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചെറിയ ചെറിയ മോട്ടറും അങ്ങനെ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ വ്യക്തമായി ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് വരാം. അപ്പോൾ വീഡിയോക്ക് പോയി മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോഴത്തെ കുഞ്ഞ് ബെല്ലേക്ക് വരും. അപ്പോൾ അല്ലെങ്കിൽ ഓൾ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോട്ട് ആയാലോ. അപ്പോൾ ഗായ്സ്, നമുക്കിത് ചെയ്തോക്കാനായിട്ട് വേണ്ടത് ഒരു ബോഡിയാണ്. അപ്പോൾ ഈ ബോഡി മേലായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ബാറ്ററി ആയാലും മോട്ടറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ ബോഡി മേലെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് ഒരു ബോഡി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബോഡിക്ക് വേണമെങ്കിൽ ഏകദേശം മരൊക്കെ കട്ട് ചെയ്തുകൊണ്ട് അങ്ങനത്തെ ചെറിയ സെറ്റപ്പ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാവരൊക്കെ സെറ്റ് നിങ്ങൾക്ക് കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ബോഡിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മരം വെച്ചുകൊണ്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തും ആണെ കടിച്ചുകൊണ്ട് സെറ്റാക്കി എടുത്തതാണ്. അപ്പോൾ ബോഡി ഇതാണ് കേട്ടോ. ഇനി ഇതിന് സെറ്റ് ചെയ്യാൻ ഓരോ കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ ഒരു വാട്ടർ പമ്പ് ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ പ്ലേറ്റ് കേൾക്കുന്ന സമയത്ത് അതിൽ വേസ്റ്റ് പോകാനും വേണ്ടിയാണ് വെള്ളം അതിലോട്ട് പമ്പയിലും വേണ്ടിയാണ്ടാണ് വാട്ടർ പമ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഫാൻ എടുത്തിട്ടുണ്ട്. ഈ ഫാൻ എന്തിനാ വെച്ചാൽ നമ്മളെ പാത്രം ഉണക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഇത് ഉണക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഫാൻ എടുത്തിട്ടുള്ളത്. നമ്മളെ ഗിയർ മോട്ടറാണ്. ഇത് എന്തിനാ വെച്ചാൽ നമ്മുടെ ഈ പാത്രം കഴുകാനും വേണ്ടിയാണ്ട് അവിടെ ചെറിയ ബ്രഷ് കാണാനൊക്കെ ഉണ്ടാവും. ആ ബ്രഷിനെ കറക്കാനും വേണ്ടിയാണ് ഈ ഗിയർ മോട്ടർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് സെറ്റ് ചെയ്ത് വീഡിയോ ആയിക്കൊണ്ട് കാണിച്ചു കേട്ടോ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നാലും വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകും. അപ്പോൾ ഒരുപാട് സെറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഞാനിപ്പോൾ അതൊക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാവില്ല. ജസ്റ്റ് ഇതിന് മുകളിൽ ഒരു കർട്ടൻ വെച്ചിട്ടുണ്ട്. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. അപ്പോൾ അതിന് മുന്നേ കണ്ടാൽ ആദ്യം ബി ജി എം ഇട്ടെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് തുറന്ന് ഇതാക്കി വെക്കാം കേട്ടോ. ബി ജി എം ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. സംഭവം ഇതാണ്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. എല്ലാം ചെറുതായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി ഗായ്സ്, ഞാൻ ഇതിനെക്കുറിച്ചുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ എന്നാൽ ആദ്യം നമ്മളൊരു ബോഡി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോഡിയിലോട്ടായിട്ട് ഒരു സിൽവർ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാ വെച്ചാൽ നമ്മൾ ഈ പ്ലേറ്റ് മോറുന്ന സമയത്ത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് ഇതിലോട്ട് വെള്ളമായി കഴിഞ്ഞാൽ രണ്ടത് ഒരു ടച്ചിങ് ഉണ്ട്. അപ്പോൾ ടച്ചിങ് ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഇളകി പോകുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി സിൽവർ പേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ചെറിയൊരു ബോട്ടിൽമേ നമ്മൾ വാട്ടർ പമ്പ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്നു വെച്ചാൽ നമ്മൾ ആദ്യം ഇതിലോട്ട് വെള്ളം നിറച്ച് വെക്കും. അപ്പോൾ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാത്രം മൂറുന്ന സമയത്ത് അതിലോട്ട് വെള്ളം പമ്പയിനും വേണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിത് കറക്കും. ഇത് കറക്കി കഴിഞ്ഞ ശേഷം ഇതിലുള്ള ആൾക്ക് ചെറിയ രീതിയിൽ പോകുന്ന സമയത്ത് അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ സെറ്റപ്പ് പറഞ്ഞാൽ ഇതിൻ്റെ സെറ്റപ്പ് കിട്ടും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മോട്ടറാണ്. ഇത് ഗിയർ മോട്ടറാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലുള്ള ആൾക്കൊക്കെ ഈ ഇത് വെച്ചുകൊണ്ട് ഈ സ്പോഞ്ച് വെച്ചുകൊണ്ടാണ് കളയുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് കറങ്ങുന്നതാണ്. ജസ്റ്റ് കാണിച്ചു തരാം കണ്ടോ. നമ്മളെ ഗിയർ മോട്ടർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കറങ്ങുന്ന സമയത്ത് നമ്മളെ പ്ലേറ്റ് ജസ്റ്റ് മുകളിലോട്ട് പൊക്കി കൊടുക്കും കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ ആക്കി കൊടുത്താൽ ആ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും ക്ലീനായി കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇതിന് മുൻഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടോ. ഇനി ഉള്ളത് ബാക്ക് ഭാഗത്താണ്. അപ്പോൾ ബാക്ക് ഭാഗത്ത് എന്താ വെച്ചാൽ ഈ പ്ലേറ്റ് കാണുന്ന ഉണക്കാനും വേണ്ടിയാണ് ചെറിയ ഫാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ജസ്റ്റ് ചെറിയൊരു കൊട്ടനാക്കി എടുത്തിട്ടുണ്ടോ. ഈ കൊട്ടയിലോട്ട് നമ്മൾ പ്ലേറ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടുക്കി വെക്കും. ഇതൊക്കെ മോറി കഴിഞ്ഞ ശേഷം അടുക്കി വെക്കും. അപ്പോൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് കൊടുന്നു വെക്കും. ഈ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ബാക്ക് ഭാഗത്ത് കൊടുന്നു വെക്കും. അപ്പോൾ കൊടുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാനുണ്ട്. ഈ ഫാനെ കറക്കിയാണ്ട് ആ കാറ്റിലൂടെ നമുക്ക് ഇതിലുള്ള വെള്ളം കാര്യങ്ങളൊക്കെ പുറത്തോട്ട് കളിയിട്ടു. അപ്പോൾ ജസ്റ്റ് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും. ജസ്റ്റ് ക്യാമറ ബാക്ക് കൊടുത്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഗായ്സ്, ഇതാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം പറഞ്ഞാൽ. അപ്പോൾ ബാക്ക് ഭാഗത്തായിട്ട് നമ്മൾ ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫാനാദ്യം നമ്മൾ നല്ല പവറിൽ കറക്കി എടുക്കും കേട്ടോ. നമ്മൾ 12 വോൾട്ടിൻ്റെ ചാർജറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാർജിന് മുഖാന്തരം നമ്മളിത് കറക്കി എടുക്കും. അപ്പോൾ കറക്കുന്ന സമയത്ത് ഈ ഭാഗത്തോട്ടായിട്ട് നമ്മൾ പ്ലേറ്റും കാണുക വെച്ചേക്കും. അപ്പം പ്ലേറ്റിലോട്ട് ഫാനിൻ്റെ കാറ്റെടുക്കുന്ന സമയത്ത് ആ പ്ലേറ്റിലുള്ള വെള്ളമൊക്കെ താഴത്തോട്ട് വീഴുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി. അപ്പോൾ ഗായ്സ്, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിട്ട് ഈ രണ്ട് ചാർജ് നമുക്ക് ഫ്ലഗിലോട്ട് കൊടുക്കണം. ഫ്ലഗിലോട്ട് കൊടുക്കുന്ന മുന്നേ ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ജസ്റ്റ് ഈ പാത്രം ഒന്ന് അഴുക്കാക്കി എടുക്കണം. ജസ്റ്റ് വൃത്തിയാക്കുന്നത് അറിയാനും വേണ്ടിയാണ് കേട്ടോ. ജസ്റ്റ് എന്തെങ്കിലും അഴുക്ക് ഇതിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ എന്തെങ്കിലും അഴുക്ക് കൊടുത്തിട്ട് വരാം കേട്ടോ. ഗായ്സ്, അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലേറ്റിൽ കുറച്ച് കറി ആക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിയും പിന്നെ കുറച്ച് വറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യത്തിൽ ആയിട്ടുണ്ട്. നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ അവിടെ വെക്കട്ടോ. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്ട് അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഈ സ്പോഞ്ച് ഭാഗത്തോട്ടായിട്ട് കുറച്ച് ഈ സാബുവിന് അല്ലെങ്കിൽ സോപ്പോ വിമ്മോ അങ്ങനെ എന്തെങ്കിലും ആയിക്കൊടുക്കണം. ജസ്റ്റ് ഒരു ചെറിയൊരു പത കിട്ടാനും വേണ്ടിയാണ്. ജസ്റ്റ് അതിൻ്റെ അടിഭാഗത്തോട്ടായിട്ട് സാബുവിനെ എന്തെങ്കിലും ആയിക്കൊടുക്കാം. അപ്പോൾ ഞാൻ അടുത്തുള്ള വിമ്മ കേട്ടോ. അപ്പോൾ ജസ്റ്റ് എക്സോൻ്റെ ഒരു വിമ്മ ഇട്ടിട്ടുണ്ട്. അത് ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ആയിക്കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വെള്ളം ആയിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലോട്ട് ആയിക്കൊടുക്കാം. ജസ്റ്റ് വെള്ളം ആയിക്കാണ്ട് കൊണ്ടുവരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ വെള്ളം ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പത ഉണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് അവിടെ പോയിക്കാണ്ട് ആയി വെക്കാം കേട്ടോ. ആക്കി വെക്കാം. അപ്പോൾ എന്തായാലും ചെറിയൊരു പതേ കിട്ടുള്ളൂ. നമുക്ക് ആക്കി വെക്കാം. അപ്പോൾ കുറച്ച് ആക്കി വെച്ചിട്ടുണ്ടോ. ഇനി ജസ്റ്റ് ഇത് മാറ്റി വെക്കാം. അപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലോട്ടായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് കുറച്ച് ഒഴിച്ചാൽ മതി.
ജസ്റ്റ് ഇതൊന്ന് ഇളകി കിട്ടാനും വേണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് വെള്ളം ആയി കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിനോട് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ജസ്റ്റ് സ്വിച്ച് ഓൺ ആക്കി കൊടുക്കാം. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കി കൊടുക്കാം. അപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിൽ വെള്ളം ഇവിടെ വന്ന് വീഴുന്നുണ്ട്. ജസ്റ്റ് ക്യാമറ ഈ ഭാഗത്തോടെ ഇങ്ങോട്ട് കാണിച്ചു തരാം. ഉണ്ടോ? അപ്പോൾ അത്യാവശ്യം വെള്ളം ഇതിലോട്ട് വീട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ള പണിയിലേക്ക് എടുക്കാം. അപ്പോൾ വെള്ളം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഈ മോട്ടർ ഇവിടെ നിന്ന് കറക്കി എടുക്കണം. അപ്പോൾ കറക്കുന്ന സമയത്ത് ഇവിടെയുള്ള എല്ലാ വേസ്റ്റും ഇതിലോട്ട് സെറ്റ് ആയി വീഴുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ മോട്ടറിന് കറക്കി എടുക്കാം. അപ്പോൾ ഈ സെറ്റ് ഈ ഭാഗം കറക്കുന്ന സമയത്ത് ഇതിലുള്ള എല്ലാ വേസ്റ്റും ഇതിലോട്ട് സെൻറ്റർ ഭാഗത്ത് തന്നെ വീഴുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഇത് കറക്കി തുടങ്ങാം. അപ്പോൾ കറക്കുമ്പോൾ ജസ്റ്റ് ഈ പ്ലേറ്റ് ഒന്ന് മുകളിലോട്ട് പൊക്കി കൊടുക്കണം. നമുക്ക് ഏതൊക്കെ ഭാഗത്തുള്ള വേസ്റ്റ് ഉണ്ട് ആ വേസ്റ്റൊക്കെ കളയാൻ വേണ്ടിയാണ് ജസ്റ്റ് പൊക്കി കൊടുക്കണം. അപ്പോൾ മോട്ടർ ഓൺ ആയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. അപ്പോൾ ആവുന്നുണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാനുണ്ടാവും. ഇനി ഈ ഭാഗത്തുള്ള സൈഡ് ഭാഗത്തുള്ള നമുക്ക് ജസ്റ്റ് ഈ ഭാഗത്ത് വെച്ചുകൊണ്ട് ആയി കൊടുക്കാം. എല്ലാ ഭാഗത്തും ആയി കൊടുക്കട്ടോ, എന്നാലേ നല്ല ഇതാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു വെള്ളം നമുക്ക് പുറത്തോട്ട് കളയാം കേട്ടോ. എന്നിട്ട് നമുക്ക് ശുദ്ധിയുള്ള വെള്ളം ഇതിലോട്ട് ആക്കി കൊടുക്കണം. ജസ്റ്റ് ആ വെള്ളം പുറത്തോട്ട് കളയാം. നമുക്ക് ഈ വെള്ളം പുറത്തോട്ട് കളയാം. ജസ്റ്റ് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്, നിങ്ങൾ കാണാനുണ്ടാവും. അപ്പോൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ടുള്ള വേസ്റ്റ് കളയാൻ വേണ്ടി കണ്ട് നമുക്ക് നല്ല വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ജസ്റ്റ് മോട്ടർ ഓണായി കൊടുക്കാം. അപ്പോൾ മോട്ടർ ഓൺ ആക്കിയിട്ട് അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ എത്തുന്നുണ്ട്. എന്നാലും നമുക്ക് സ്വിച്ച് ഓഫ് ആക്കാം. അപ്പോൾ മോട്ടറിലെ വെള്ളം ഇതിലോട്ട് വന്നിട്ടുണ്ട്. വേസ്റ്റ് ഇതിലുള്ള വെള്ളം അല്ല, ഇതിലുള്ള എല്ലാ വേസ്റ്റും ഈ വെള്ളത്തിലോട്ട് പുറത്തോട്ട് കളയാം. അപ്പോൾ വെള്ളത്തിലൂടെ അത്യാവശ്യമൊക്കെ പോയിട്ടുണ്ട്. ഗൈസ് കണ്ടോ, ഇതാണ് ഇപ്പോൾ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. നമ്മൾ ആദ്യത്തെ പ്ലേറ്റും ഈ ഒരു പ്ലേറ്റും നിങ്ങൾക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സംഭവം നമ്മളെ കൈകൊണ്ടുള്ള പണിയേ ഉള്ളൂ, പക്ഷേ ഇത് ഒരു മെഷീനാണല്ലോ, ആ രീതിയിലാണ് ഇപ്പോൾ ഇത്. എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ചെയ്യാനെന്ന് വെച്ചാൽ ഇതൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഉണക്കിയെടുക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് ഭാഗത്തോട്ടാണ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഈ പ്ലേറ്റും കൊണ്ട് ബാക്ക് ഭാഗത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക് ഭാഗത്ത് ചെയ്യാനെന്ന് വെച്ചാൽ ഇത് ഈ ഇതിലോട്ടായിട്ട് സ്റ്റാൻഡ് ചെയ്ത് വെക്കാം കേട്ടോ. ജസ്റ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പ്ലഗ് ഇതിലോട്ട് നേരെ കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്താൽ അതാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ പ്ലേറ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 12 വോൾട്ടിൻ്റെ ചാർജർ ഉണ്ടല്ലോ, ചാർജർ ജസ്റ്റ് നേരിട്ട് എ സി വോൾട്ടിലോട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ എ സി വോൾട്ടിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫാൻ കറങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാനുണ്ടാവും, കറങ്ങുന്നുണ്ട് ഗൈസ്. നിങ്ങൾ ടെസ്റ്റ് കാണിച്ചു തരാം കണ്ടോ. ഈ പവർ നിങ്ങൾക്ക് കാണാനുണ്ടാവും. ഇവിടെ അത്ര വെളിച്ചം കുറവാണ്, അതുകൊണ്ടാണ് കറങ്ങുന്നത് കാണാത്തത് കണ്ടോ. അപ്പോൾ നമ്മൾ ഫാൻ ഇപ്പോൾ നല്ല രീതിയിൽ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഫാൻ അത്യാവശ്യം കുറേ നേരം കറക്കി എടുത്താൽ നമ്മളെ ഈ പ്ലേറ്റിലുള്ള എല്ലാ വെള്ളം പുറത്തോട്ട് പോയിരുന്നത്. അപ്പോൾ അത്യാവശ്യം പോയിട്ടുണ്ട് കണ്ടോ, നിങ്ങൾക്ക് കാണാനുണ്ടാവും. ഇനി കുറച്ച് നേരം വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലേറ്റ് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ അടുത്തൊരു പ്ലേറ്റ് ഇതിലോട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വെക്കാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പ്ലേറ്റിലും അത്യാവശ്യം കുറച്ച് വറ്റൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്ലേറ്റോടെ ഉണങ്ങിക്കൊണ്ട് നിൽക്കുക കേട്ടോ. ഫാൻ അങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഫാൻ കറങ്ങുന്നത്ര നല്ലതിൽ കാണുന്നില്ല, എന്തായാലും കറങ്ങുന്നുണ്ട് എന്തായാലും. ഇനി നമുക്ക് ജസ്റ്റ് രണ്ടാമത്തെ പ്ലേറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഗൈസ് നമുക്ക് രണ്ടാമത്തെ പ്ലേറ്റും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിട്ട് നമ്മൾ ജസ്റ്റ് ആദ്യം ഈ പ്ലേറ്റ് ഇതിൻ്റെ ഈ ഭാഗത്തോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ കാട്ടി അതേമാതിരി തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ജസ്റ്റ് ഈ പ്ലഗ് ഇതിലോട്ട് കണക്ട് ചെയ്യാം. ജസ്റ്റ് സ്വിച്ച് ഓഫാണ് ആദ്യം നോക്കണ്ടോ, അല്ലെങ്കിൽ ആദ്യം തന്നെ വെള്ളം പോകുന്നതാണ്. ജസ്റ്റ് സ്വിച്ച് ഇത് ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വിച്ച് ഓണായി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം ഇതിലോട്ട് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം അതിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്വിച്ച് ഓഫ് ആയി കൊടുക്കാം കേട്ടോ. അത്ര വെള്ളം മതി. ഞാൻ എന്തായാലും ഇപ്പോൾ കുറച്ച് വെള്ളം ഇതിലോട്ട് വന്നിട്ട് ജസ്റ്റ് കാണിച്ചു തരാം കണ്ടോ. നിങ്ങൾക്ക് കാണാനുണ്ടാവും, ക്യാമറനമ്മൾ ട്രൈപോഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായാലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എന്തായാലും കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ, വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അവിടെ തന്നെ വെക്കാതെ അപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇതിലോട്ട് വിമ്മാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിമ്മിൻ്റെ പവർ ഇപ്പോഴും ഉണ്ടാവും, പവറല്ല ആ ഒരു വിമ്മിൻ്റെ ചെറിയ ഇതുണ്ട് ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ എന്തായാലും അതിൽ അപ്പോൾ നമുക്ക് ഒന്നും പാടി ആക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് സ്വിച്ച് ഓണായി കൊടുക്കാം. അപ്പോൾ എല്ലാം കൃത്യം സെൻറ്റർ ഭാഗത്ത് തന്നെ വന്ന് നിന്നിട്ടുണ്ടോ. നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഈ വെള്ളം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാനുണ്ടാവും ഈ ഒരു വെള്ളം കണ്ടോ, അത്യാവശ്യം പുറത്തുള്ളതൊക്കെ നമ്മൾ ഇതിലോട്ട് തന്നെ ആക്കി എടുത്തിട്ടുണ്ട്.
നമുക്ക് ഈ വെള്ളം പുറത്തോട്ട് ഒഴിക്കാം കേട്ടോ. ഒഴിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതോടെ തന്നെ കൊണ്ടുവെക്കാം. കൊണ്ട് വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് സ്വിച്ച് ഓൺ ആയിക്കാണ്ട് ഇതിലോട്ട് വെള്ളം ഇനി വരുത്തണം. നല്ല ശുദ്ധിയുള്ള വെള്ളം ഇതിലോട്ട് വരുത്താം. അപ്പോൾ നമുക്ക് മോട്ടർ ഓൺ ആക്കാം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ശുദ്ധിയുള്ള വെള്ളം നമ്മൾ ഇതിലോട്ട് ആക്കിയെടുത്തിട്ടുണ്ട്, സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട്. ഈ എഴുതാൻ ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ, ജസ്റ്റ് നിങ്ങൾ അങ്ങനെ ആക്കിയാണ്ട് ജസ്റ്റ് ഈ ഒരു വെള്ളം നമ്മൾ പുറത്തോട്ട് കളയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ പ്ലേറ്റ് ആണെങ്കിൽ ക്ലിയർ ആയിക്കാണ് ഇങ്ങനെ വന്നേക്കും. കണ്ട ഗൈസ്, കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ മോറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാലേ നമ്മളെപ്പോലത്തെ മടിയന്മാർക്ക് പറ്റിയ സംഭവം കേട്ടോ. ഞാനുള്ളത് ഉള്ളതുപോലെ പറയാം, നമ്മളെപ്പോലത്തെ മടിയന്മാർക്ക് പ്ലേറ്റ് കേൾക്കാനൊക്കെ മടി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ സംഭവം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കുക, വളരെ സിമ്പിളായിക്കാണ് എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇതിനെ കുറിച്ച് പറയാനുള്ളത്, രണ്ടാമത്തെ പ്ലേറ്റ് ഇതിലോട്ട് ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പ്ലേറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതോടെ കാരണം ഇങ്ങനെ ഉണങ്ങുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എന്തായാലും ലൈക്ക് ചെയ്യാം. പിന്നെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വല്ലതുകൊണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ടിടാം. പിന്നെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ കൂടി ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോനെ കമൻറ്റിൽ കുറേ കാര്യങ്ങളുണ്ടാവും. കാരണം എന്താ വെച്ചാൽ, ഇന്നത്തെ വീഡിയോ നമ്മൾ പാത്രം കഴുകുന്ന മെഷീൻ ഉണ്ടാക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. കാരണം എന്താ വെച്ചാൽ, നമ്മൾ പാത്രം കഴുകണമെങ്കിൽ സ്വന്തം കൈകൊണ്ടേ വളരെ സിമ്പിളായിട്ട് കേൾക്കാനുള്ള പരിപാടിയല്ല. പിന്നെ എന്തിനാണ് മെഷീനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളതെന്നുണ്ടാവും. അപ്പോൾ അതിനെ കുറിച്ച് പറയാനുള്ള എന്താ വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഒരു മെഷീനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. നമ്മളെല്ലാം വെറൈറ്റിയാണ് നോക്കാറുള്ളത്. വെറും നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് കഴിയുമ്പോൾ വെറൈറ്റി ഇല്ലല്ലോ. വെറും മെഷീനൊക്കെ ആണ് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇത്ര തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാനായിരിക്കും.